तल मरी इवणी पड़ियों दूष तलया ओहो कल्याण कई एटा मसते पेट ई पे तंद पर अगर मोल अय्यो कष्ट ई पेणिटेद अर्यम इपड़ोर को वन महादुष्टि मचिया पाव को स्कूल विचार मने सम्मान चरीविल पुरयत उम्मचारोड मतलो पाटे पाटी
പഠിച്ചോ വേറെ കുട്ടികളും പാട്ടിനെ ചേർന്നിട്ടുണ്ട് കൊച്ചമ്മേ ചേർന്നതൊക്കെ നിന്റെ കരക്കാരായിരിക്കും ഏതായാലും ഇവിടുന്ന് പോകാൻ കുറച്ച് താമസമുണ്ട് വൈകിട്ട് 5 പേർക്ക് കാപ്പി കൊടുക്കണം അപ്പുറത്തോട്ട് വന്നാട്ടെ മോൻ പോയിക്കോ പാട്ടിന്റെ സമയമാവുമ്പോൾ ചേച്ചി അങ്ങ് വരാം ശരി ലക്ഷ്മി രാജമ്മ ഫാത്തിമാ ബീഗം സൂസമ്മ ഉമ്മൻ സൂസമ്മ ഉമ്മൻ പളിഞ്ഞു കയറി പേര് കൊടുക്കും സമയത്തിന് ആളെ കാണുകയില്ല സുജാത മത്തായി കേലി ചാക്കോ സാർ സൂസമ്മ ഉമ്മൻ എവിടെയായിരുന്നു ഇതുവരെ ഇനി മത്സരത്തിന് വരാൻ പറ്റിയല്ല അവസാനമായി സൂസമ്മ ഉമ്മൻ സൂസമ്മ ഉമ്മൻ എങ്ങനെ ഒഴുക്കും ഞാൻ എങ്ങനെ നിന്നെ
ലളിതഗാന മത്സരത്തിൽ ഒന്നാം സമ്മാനം സൂസമ്മ ഉമ്മൻ. പെണ്ണുറങ്ങിയോ? അയ്യോടാ, അവക്ക് കിടന്ന് ഉറങ്ങരുതോ? പിന്നൊരു കാര്യം, ഇവിടെ ജോലിക്ക് വല്ലവരെയും വെച്ചോണോ? ആഹാ, അങ്ങനെയാണോ? പെണ്ണിനെ നാളെ മുതൽ പള്ളിക്കൂടത്തിൽ അയക്കാം. ഒരു ദിവസം അങ്ങൊരു പശു വെച്ചിട്ടുണ്ട്, പാൽ വാങ്ങിച്ച് നീ രാവിലെയും വൈകിട്ടും കുടിക്ക. പെണ്ണിനെ പള്ളിക്കൂടത്തിൽ അയക്കുന്നില്ല എന്ന് അവിടെ ഞൊണ്ടിയമ്മാച്ചൻ അറിയുമ്പോ ആ കുറ്റമൊക്കെ ഞാൻ ഏറ്റോളാം. ആ അതെന്തുവാകട്ടെ, വാലുപറമ്പ് തോമാച്ചനുമായിട്ട് അതിരവഴക്കിലൊന്നും പോകണ്ട. നീ പോടി, എന്റെ അതിരുമാറ്റ അവൻ വളർന്നു, എന്നാലതൊന്നും അറിയണമല്ല. അങ്ങാടിക്കിലെ കുഞ്ഞറി ചേച്ചാന്റെ മോളുടെ കല്യാണം ഉറക്കി നിന്നാ, ഞാൻ അവിടെ നിന്നോളാം. അത് നേരെ ഉച്ചയാകുമല്ലോ. ആ മതി മതി, ഇന്നത്തേടം അങ്ങനെ കഴിയട്ടെ. നിന്നോട് വലിയ സ്നേഹം അവക്ക്, നിന്നെ പോലെ അവക്കും കുഞ്ഞിലെ അമ്മയില്ലാതെ പോയി. പള്ളിക്കുടത്തി പോകണ്ടെന്ന് ആരാ മോളെ പറഞ്ഞേ? അപ്പച്ചൻ കൊച്ചമ്മയോട് പറഞ്ഞു. എല്ലാം ഒന്നുപോലെ തന്നെ. അതല്ല, അവക്കൊരു കുഞ്ഞുകാല് കാണാൻ യോഗമുണ്ടോ എന്ന് നോക്ക്. അല്ല, സൂസമ്മയോട് അമ്മാച്ചനല്ലേ ആ പോന്നേ. ഉണ്ണുണ്ണിച്ചാ ഇതിലേ വന്നാട്ടെ. മുറുക്കാൻ തരാമോ? വാ, ഉള്ളതിന്റെ വകൊക്കെ തരാം. വേരിക്കുട്ടി പോയി മുറുക്കാൻ എടുത്തോണ്ട് വാ. നീ എന്തിനാ വന്നത് മോളെ? പാലി വാങ്ങിക്കാൻ. പള്ളിക്കൂടത്തിൽ പോകണ്ടായോ? അവളെ ഇനി പള്ളിക്കൂടത്തിൽ അയക്കണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നു അത്രേ. പേരാണോ മോളെ? അതെ. ഈ കുഞ്ഞിന്റെ കാര്യം ഒരു കഷ്ടമാണല്ലോ ഉണ്ണുണ്ണിച്ച. അതിനെ നാല് അക്ഷരം പഠിപ്പിച്ചതിന്റെ കണ്ണു തെളിച്ച് വിട്ടില്ലെങ്കിൽ എങ്ങനാ? വാ മോളെ, ഇതിന്റെ വിവരം അറിയിച്ചു വരാൻ വല്യമ്മേ. ഞാൻ അപ്പുറത്തുകൂടെ വരാം അച്ചാച്ച. എല്ലാം വിശേഷങ്ങളാണല്ലോ. അളിയനെ ഇവിടെ ഇല്ലേ? ആലപ്പുഴയ്ക്ക് പോയിരിക്കുക. നിങ്ങള് സൂസമ്മ ഇനി പള്ളിക്കൂടത്തേക്ക് വിടുന്നില്ലെന്ന് കേട്ടു, ഉള്ളതാണോ? വിടണമെന്നും വേണ്ടാന്നും നിശ്ചയിക്കാൻ ഞാൻ ആരാ? അതിരിക്കട്ടെ, അങ്ങനാണോ തീരുമാനം? അതറിയണം. അങ്ങനെ ഇവിടെ പറഞ്ഞത്? ശരി, എന്നാ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ഇവിടെ ഉള്ളവര് വരുമ്പോ പറ. ഇവിടെ ഉള്ളവർ അവിടെ ആരാ? എവിടെ കൊണ്ടുപോയാൽ എന്താ? ഈ അധികാരം കാണിക്കാൻ അളിയനാരാ? ഞങ്ങളല്ലേ ചോറ് കൊടുത്ത് വളർത്തുന്നത്. ഹാ ഹാ.
വളർത്ത് മാമോദീസ വെള്ളം ദേഹത്ത് വീണവർ ചെയ്യുന്ന പ്രവൃത്തിയാണോ ഇത് അങ്ങനെ തന്റെ നല്ലേ പിള്ളാരെ ശിക്ഷിക്കും ഓഹോ ശിക്ഷിച്ചോ അര മുഴം തുണി വാങ്ങി ഇതിന് ഉടുപ്പ് തയ്പ്പിച്ച് കൊടുത്ത് തകാരുന്നല്ല അതൊക്കെ സൗകര്യം പോലെ ചെയ്തോളാം ആ മതി ഇനി ഒന്നും പറയണ്ട ഒരു മാപ്പിളയുടെ കൂടെ നാലുപേരെ അറിഞ്ഞു വന്നവരാണ് നിന്റെ മോൾ ഒരുത്തന്റെ കൂടെ പോയിട്ട് ആറ്
Thank you.
അമ്മച്ചി ഞങ്ങൾ ജയിച്ച അമ്മച്ചി ഞങ്ങൾ രണ്ടുപേരും ജയിച്ചമ്മായി യഹോവയുടെ കാര്യം ആ ആ രണ്ടുപേരും അകത്ത് പോ എല്ലാവർക്കും പുസ്തകം തുണി ഫീസ് ഒക്കെ ഉണ്ടാക്കണം എന്താ വക്കീല ഓഫീസിൽ പോയിട്ട് ഒരാഴ്ചയായി വീട്ടിന്റെ വാടകയ്ക്ക് ഇന്നലെ ആള് വന്നു എനിക്ക് സുഖമില്ലാതായത് കൊണ്ടാ ഒക്കെ കുറഞ്ഞത് അതൊന്നും തന്നെ അല്ലല്ലോ വലിയൊരു ചെലവ് വരുന്നല്ലേ ഉള്ളൂ രണ്ടിനും വയസ്സ് 16 ആയി മതിയടി ഉഴിഞ്ഞത് ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങിച്ചു വരട്ടെ സംസാരിക്കാനും പോലും ഒരു സൗകര്യം കിട്ടുന്നില്ലല്ലോ നാളെ ഒരു പീരീഡ് നേരത്തെ ഇറങ്ങി വരാം ഞാൻ പള്ളി മുക്കിന് കാത്തു നിൽക്കാം സൂസിയുടെ കൂട്ടുപിടിച്ച് വന്നാൽ ഒന്നും നടപ്പില്ല വരണേ കരളിന്റെ മാത്രമായ ജോർജ് വല്ലതും കളഞ്ഞോ നീ എടുത്തോ എന്ത് ഒന്നുമില്ല ചെറിയ മേശയായതുകൊണ്ട് ഒന്നിനും സൗകര്യമില്ല അല്ലേ സൂസി എന്റെ അടുത്ത് ഇങ്ങിതടി നിനക്ക് എതിർക്കേണ്ട കാര്യമില്ല നാണം കെട്ടവളെ ഇത് എന്നോട് പറയാൻ നിനക്ക് നാവ് പൊന്തിയല്ലോ കുറെ നാളായി ഞാനിത് കാണുന്നുണ്ട് ഇത് ഞാൻ അമ്മായിയുടെ കയ്യിൽ കൊടുക്കും പൊന്നെ ചതിക്കില്ലടി അമ്മ എന്നെ കൊന്നുകളയും ഇനി ഞാൻ ഒരിക്കലും അവനോട് മിണ്ടത്തില്ല സത്യമാണ് സത്യം നിന്നാണ് പരിമല പള്ളിയാണ് സത്യം ഇത്രയായി നിനക്ക് അമ്മയും അറിയട്ടെടി
പറഞ്ഞു കേട്ടോ, ഒരു ദിവസം മുമ്പേ ആനിപ്പണ്ണിന്റെ കഴുത്തിൽ മിന്നു വെച്ച് പറഞ്ഞയക്കണം. അതിനിപ്പോ എന്താ ഒരു വഴി? എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം. നീ അറിയാതെ എന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? പോസ്റ്റ് ഓഫീസിൽ വല്ല 100 രൂപ കാണും. മനസ്സറിയാത്ത നേരത്ത് ചത്തു പോയാലേ ശവപ്പെട്ടി വാങ്ങാനായാലും അതേ ഉള്ളൂ. ശവപ്പെട്ടി ഇല്ലേലും പലരും ഭയം പായി ചുരുട്ടി കുഴിച്ചു മൂടും. യുദ്ധകാലമാ, 300 രൂപ കല്യാണ ചെലവിന് തന്നെ തികയുമോ? സ്ത്രീധന പണം പോട്ടെ. എങ്ങനെയായാലും വേണ്ടില്ല, അവളെ അരനാഴിക വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ എനിക്ക് വിശ്വാസം. സൂസമ്മയെ പോലല്ല അവള്. വന്നോടാ. ഒന്നിനും കൊള്ളിയല്ല വീടി. അതിലും മോശം. സംഗതി മോശമാണല്ലോ. കടവ് കിടക്കാനാ പ്രയാസം. 4 പോലീസുകാർ കാവലുണ്ട്. ആ നീ അങ്ങോട്ട് ചെല്ലേ. അല്ല, ഇയാൾ അങ്ങോട്ട് പോവാ. ഞാൻ ആ രാമപിള്ളയുടെ ചായക്കട വരെ. രാവിലെ ഒന്നും കഴിച്ചില്ല. മഹാഭാവി, ഞാൻ നേരത്തെ പറയണ്ടായോ, ഞാനും ഒന്നും കഴിച്ചില്ല. നേരെ ചൊവ്വേ ഒരു സാരി ഉടുക്കാൻ പോലും അറിയത്തില്ല. അങ്ങോട്ട് ചെല്ലേ. എനിക്ക് വയ്യ, നീ കൊണ്ടുവന്ന് കൊടുത്തിച്ചു വാടി. പെണ്ണെ, നീ എന്താ പറയുന്നത്? നോക്കണുടി. എന്തുവാ? ഒന്നുമില്ല. ഹിറ്റർ എന്ന് പറയുന്ന ആൾക്ക് ഒരു തരം മാനസിക രോഗമാണ് നാ പറഞ്ഞത്. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 6th. ആ പോയത് ആരാ? സൂസമ്മ, മാവിയുടെ മകൾ. അവക്ക് പിന്നെ വിഷമം കാണാണ്ടിരിക്കുമോ? വിഷമിക്കേണ്ട കാര്യം ഒന്നുമില്ല ബാബുക്കുട്ടന്റെ അമ്മേ. ആനിയൊക്കെ യോഗ്യതയായത് അവിടെ കുറ്റം കൊണ്ടാണ്. കരയാണ്ട് അപ്പുറത്ത് പോയി മുഖമൊക്കെ കഴിയും. ബാബുക്കുട്ടന്റെ അമ്മ വന്നാട്ടെ. അവരെന്തോന്നാ പറഞ്ഞയച്ചത് ആനിയുടെ അമ്മേ? ആനി അവർക്ക് ഇഷ്ടമായില്ല. സൂസിയാണെങ്കിൽ സ്ത്രീധനം വാങ്ങാണ്ട് കെട്ടാം. സൂസമ്മയെ കണ്ടതാ കുഴപ്പമായത്. എന്നാ അവളെ കല്യാണമെങ്കിലും അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അവള് തീരെ സമ്മതിക്കത്തില്ല. പാവം. ഛേ, നശിച്ച അണ്ണാൻ. മൂത്തു പെഴുക്കോളം കാത്തിരിക്കാൻ വയ്യ. കാത്തിരിക്കാം, പക്ഷെ ഒരു ഉറപ്പ് കിട്ടും. സൂസിമോളെ, സൂസിമോളെ, പള്ളിക്കൂടത്തിൽ പോകാൻ ഒരുങ്ങിയില്ലയോ? ആനി എവിടെ? ഞാൻ റെഡി. കെട്ടിവെക്കാൻ പണം കൊടുക്കമ്മേ. വേഗം ഒരുങ്ങും മോളെ. എന്നാ ഈ ആണ്ടി ആനി പരീക്ഷയ്ക്ക് കൊടുത്തേ. അപ്പൊ നീയോ? ഞാൻ അടുത്ത ആണ്ടി മണ്ടി പണമില്ലെന്ന് കണ്ടാണോ? ഇല്ല. ഇനിയുണ്ടാകും.
മരുന്ന് വാങ്ങാൻ പോയി. റേഷം വാങ്ങാൻ വച്ച കാശും കൊണ്ടാ പോയത്. മോള് വടക്കതിൽ ചെന്ന മാവന്റെ അമ്മച്ചിയോട് പത്ത് രൂപ തരാൻ. നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. അമ്മച്ചിയോട് പറയല്ലേ, ക്ഷമിക്കണം. അമ്മച്ചി, എന്താ സൂസമ്മേ? പത്ത് രൂപ തന്നേക്കാൻ അച്ചാച്ചൻ പറഞ്ഞു. രൂപ കൊടുത്തു, ഞാൻ ഉണ്ണുണ്ണിച്ചനെ കണ്ടിട്ടാ വരുന്നത്. ബാബുക്കുട്ടനോട് ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഞാൻ പോട്ടെ അമ്മച്ചി. എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു, അവളെ ഒന്ന് ശാസിക്കണം. അങ്ങനെ ഒരു തെറ്റ് സൂസമ്മയുടെ പക്കൽ നിന്നും വരില്ല ബാബുക്കുട്ടന്റെ അമ്മ. ഉറപ്പിക്കണ്ട, നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞ് വന്നവരല്ലേ. ആനിയെ പറ്റി പറഞ്ഞാ ഞാൻ വിശ്വസിക്കാം. ശരി, സൂസമ്മയുടെ കയ്യെ കിടന്ന വള എവിടെയെന്ന് ചോദിച്ചു. വളയോ? ഇതാ നോക്ക്, മുറിക്കകത്ത് കിടന്നതാ. ബാബുക്കുട്ടൻ വല്ല കുശലത്തരവും കാണിച്ചതായിരിക്കുമോ? എന്നാൽ അവൾ എന്നെ കണ്ടപ്പോ പറയണ്ടേ? അപ്പോഴവളും കള്ളിയാ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. Thank you.
Answer me. Are you Susan Owen? Yes. All right. Molly, take care with you. മോളിയുടെ കൂടെ ഒരു പുതിയ കക്ഷിയുടെ ഉണ്ടല്ലോ. പുതിയ ട്രെയിനി സൂസമ്മ ഉമ്മൻ അച്ചാമനായി രാജലക്ഷ്മി കാർത്യായനി ശോശാമ്മ ഈപ്പൻ അത് വിക്ടോറിയ. Glad to meet you, my dear. എന്റെ എത്രയും പ്രിയപ്പെട്ട അമ്മയ്ക്കും അച്ചാച്ചനും സൂസി മോൾ എഴുതുന്നത് ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് തരണം. എന്റെ എളിയ ബുദ്ധിയിൽ മറ്റൊരു പോമഴിയും കണ്ടില്ല. ആരും തുണയില്ലാതിരുന്ന എന്നെ വളർത്താനും പഠിപ്പിക്കാനും അച്ചാച്ചനും അമ്മായിയും ഒരുപാട് കഷ്ടപ്പെട്ടു. സുഖമില്ലാത്ത അച്ചാച്ചനെ ഇനിയും കഷ്ടപ്പെടുത്താനും അമ്മായിയെ മനോദുഃഖം അനുഭവിക്കാനും ഞാൻ അനുവദിക്കുകയില്ല. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് കോട്ടയായിരിക്കും. ആനിക്കും കുഞ്ഞുമോനും പ്രത്യേകം എഴുതുന്നുണ്ട്. എന്നെപ്പറ്റി ഓർത്ത് വിഷമിക്കരുത്. അതിന് നീ എന്തിനാ കരയുന്നത്? എവിടെ പോയാലും അവൾ പോലെ ദോഷവും വരത്തില്ല. എനിക്ക് നല്ലതുപോലെ മോളെ, സുഖമില്ലാതെ അച്ചാച്ച എന്തിനാ യാത്ര ചെയ്തത്? കുറച്ച് സുഖമുണ്ട്, പിന്നെ നിന്റെ അമ്മായി എന്നെ അവിടെ ഇരുത്തണ്ടേ? അമ്മായിക്ക് എന്നോട് പിണക്കമായിരിക്കും. അവൾക്ക് പിണക്കമോ? നിനക്ക് തരാൻ ചില സാധനങ്ങളൊക്കെ തന്ന വെച്ചിട്ടുണ്ട്. അച്ചപ്പം, ഇത് എണ്ണ കാശിയത്, ഇത് പറങ്കേണ്ടി, ഇത് സമ്മന്തിപ്പൊടി, ഇതെല്ലാം ഞാൻ അവധിക്ക് വരുമ്പോൾ കൊണ്ടുപോരാമായിരുന്നു. നിന്റെ അമ്മായിക്ക് സമാധാനം വരണ്ടായോ? ആ, നിനക്ക് തരാൻ ഒരു എഴുത്ത് തന്ന വെച്ചിട്ടുണ്ട്. പിന്നെ ബോട്ടിൽ നമ്പർ 10. കുപ്പി നമ്പർ 10. ഓക്കെ. ഓ, മലയാളിയാണല്ലേ. എവിടെയാ വീട്? മാവേലിക്കര. എന്റെ വീട് മാവേലിക്കരയാണ്. അതറിയാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. വലിയ ഉപകാരം. സിസ്റ്റർ നാളെ ലീവിൽ പോവുകയാണല്ലേ? അതെ മിസ്റ്റർ കുറു. അമ്പലപ്പുഴയ്ക്ക് പോവോ? അമ്പലപ്പുഴയോ? അമ്പലപ്പുഴയിൽ ഇക്കൊല്ലത്തെ ഉത്സവം പൊടി പൊടിക്കും. പൊന്നത്തായുടെ നാദസ്വരം. യെസ് സർ. ഗുഡ് മോർണിംഗ് പെങ്ങളെ. മോർണിംഗ്. എങ്ങനെയുണ്ട്? സുഖമുണ്ട്. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തിന്? ഒന്ന് കാണാൻ. എന്താ കാര്യം? ഒന്നുമില്ല, എന്റെ മരുന്ന് ഇങ്ങോട്ട് തന്നേരും. പോയിക്കോളൂ, ബെഡിൽ കൊണ്ടുവന്ന് തരാം. അതെന്തിനാ പെങ്ങൾ ബുദ്ധിമുട്ടുന്നേ? ഇങ്ങോട്ട് തന്നേരുന്നേ.
या विचार और पधि आरों ममत का निर्मा और पक्षे तेटिदरिकपेट डोंट वरी अयाल्ड कार्यम या नोक पालकल कुंगे तुप्न वे पंचसार या
പഞ്ചസാര തുപ്പി തുടങ്ങിയില്ല. ആ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ തുപ്പി പോവും. ഞാൻ ഇപ്പൊ എന്തോ കഴിക്കണം. ഒരൊറ്റ മൂലിയാണ് കേരാരിഷ്ടം മൂന്ന് ആവർത്തിച്ച് വാറ്റിയതും ദശമൂലാരിഷ്ടവും സമാസമം ചേർത്ത് താറാമുട്ട പുഴുങ്ങിയത് മേമ്പൊടി ചേർത്ത് സേവിക്കണം. വായുവും പഞ്ചസാരയെല്ലാം ഓടുന്ന ഓട്ടം ഞാൻ കാണിച്ചു തരാം. ഈ മരുന്ന് തന്നെയാണ് തിരുവനന്തപുരത്ത് ദിവാൻജിക്ക് ഞാൻ കൊടുത്തത്. എന്നാ ഞാനും കഴിച്ചാ? ആ ഈ രോഗം വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോ ഞാൻ പോയിട്ട് വരാം. അടുത്ത ആഴ്ച ഞാൻ മരുന്ന് തയ്യാറാക്കി വരാം. താറാമുട്ട പുഴുങ്ങി വെച്ചേക്കണം. താറാമുട്ട വേണ്ടി വരും? ആട്ടെ, രോഗത്തിന് അത്ര പഴക്കമൊന്നും ഇല്ലല്ലോ. വല്യ പഴക്കമൊന്നുമില്ല, അങ്ങോട്ട് ആരംഭിച്ചതേ ഉള്ളൂ. ആ അങ്ങനെയാണെങ്കിലേ ഒരു അഞ്ച് ആറ് താറാമുട്ട ഇരിക്കട്ടെ, ഞാൻ ഇറങ്ങിയിട്ട് വരാം. വണ്ടി വന്നു. ഞാൻ പോയിട്ട് വരാം ചാച്ച. പോയിട്ട് വാ മോളെ. സെക്കന്ദരാബാദിൽ ചെന്ന ഉടനെ എടുത്തയക്കണം. വിശാലാക്ഷി ലാഹോറിലേക്ക് ഇപ്പോ ആ കുട്ടി ഒറ്റയ്ക്കാണ് പോയത്. ഓർക്കുമ്പോ എനിക്ക് പേടിയാവും. വരൂ, ഇനിയുള്ള കാര്യങ്ങളെല്ലാം ക്വാർട്ടേഴ്സിൽ പോയിട്ട് പറയാം. ഇനിയും അപ്പീൽ പോവാൻ ഇമ്മണി കാശ് വേണ്ടായ ഉമ്മച്ച. വേണം, നിവൃത്തി ഇല്ലാത്തൊരു കാര്യം വന്ന പിന്നെ എന്തോ ചെയ്യും? ഇങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങൾ കേസ് പറഞ്ഞ് പുത്തുമാല എടുത്തേടന്നു. നിന്നോട് വല്ലതും ചോദിച്ചോ? ചോദിക്കാതെ തന്നെ പറയാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതാ ഈ പതനൊക്കെ ആയത്. പെമ്പിളാമ എന്തിനാ ഇതിനിടയ്ക്ക് കയറി വർത്തമാനം പറയുന്നേ? അതൊരു കാര്യമുണ്ട് കൃഷ്ണച്ചോവന്, കുഞ്ഞുകുട്ടിയും പറയാതിനോ ഒന്നും ഇല്ലെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലും എനിക്ക് ഇത്ര വെള്ളം ഇറങ്ങി ചാവാൻ ഒക്കും. നീരിക്കുന്ന എന്റെ കുറ്റം അല്ലയോ? ഉദ്യോഗത്തിന് പോയ ഒരു മോൾ അവധിക്ക് വന്നപ്പോ 12,000 രൂപയുടെ വക കൊണ്ടുവന്നെന്ന് പറയുന്നു. ഒന്നും തരണ്ട, ഈ വയസ്സേന്നിരിക്കുന്ന അപ്പനെ ഒന്ന് വന്ന് കാണാറുണ്ടല്ലോ. കഷ്ടപ്പെട്ട് പിള്ളേരെ വളർത്താൻ വല്ലൂരും അനുഭവിക്കാൻ വേറെ വല്ലൂരും. ഇപ്പൊ പോകാൻ മനസ്സില്ല, എനിക്ക് ഇത്ര കാര്യങ്ങൾ പറയാനുണ്ട്. ചെടാമാടെ കാര്യം പറയുമ്പോ ഒന്ന് ചുമ്മാതെ ഇരുന്നാട്ട് ഉമ്മച്ച, ഇതെന്തൊരു ഭ്രാന്താണ്. ഞാനേ മരുന്ന് അവിടെ നിന്ന് എന്നെ ശ്രദ്ധിച്ചു കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവിടെ വന്നിട്ട് തയ്യാറാക്കാൻ നിന്നാ ഒരുപാട് സമയം പോകും. ആകട്ടെ, താറാമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടല്ലോ. താറാമുട്ട എപ്പോഴും റെഡിയാക്കി വെച്ചിരിക്കുന്നു. അമ്മോ, വൈദ്യം വന്നു, ആ മേമ്പടി കൊണ്ടുവന്നാട്ടെ. പിന്നെ ആ തിരുവനന്തപുരത്തെ കാര്യമൊന്നും ശരിയായില്ലല്ലോ. ഒരു ബില്ല് പാസ്സായി കിട്ടാനുണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് പോകാൻ മടിക്കുന്നത് എന്താണെന്നറിയാം? ദിവാൻജിയെ കണ്ടിട്ട് കുറേ കാലമായി. കണ്ടു കഴിഞ്ഞാൽ ഉടനെ പുള്ളിക്കാരൻ ഒത്തിരി പരിഭവം പറയും. കഴിഞ്ഞ കൊല്ലം വഴിയിൽ വെച്ച് എന്നെ ദിവാൻജി കണ്ടു. ഉടനെ കാറ് നിർത്തിയിട്ട് ഒരു ചോദ്യം. താൻ ഒത്തിരി കാലമായല്ലോ കണ്ടിട്ട്, താൻ വലിയ ആളായി പോയല്ലേ എന്നൊരു ചോദ്യം. ആളുകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങോട്ട് വല്ലോണ്ടായി. ഇനി വല്യമ്മച്ചി അങ്ങ് അകത്ത് പോണം. ഈ മരുന്ന് സേവിക്കുമ്പോൾ പെറ്റ തള്ള പോലും നോക്കി നിൽക്കരുതെന്നാ വിധി. സേവിതാം അക്ഷയോ ധീര എന്ന് പ്രത്യേകം പറഞ്ഞു. ശ്രദ്ധിച്ച് കഴിക്കണേ മോലെ.
എന്നാ നമുക്കിനി തുടങ്ങാം. ആദ്യം വൈദ്യരെ സേവിക്കണമെന്ന വിധി പ്രഥമ വിഷഗുരാനി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓ, ഇത് തിരുവനന്തപുരത്തെ ദിവാഞ്ചിയുടെ കുടിയാണല്ലോ കുടിക്കുന്നത്. എന്റെ സുഖം കൂടി ഇച്ചിരി ഭേദം ആയിക്കോട്ടെ. ആയിക്കോട്ടെ. വൈദ്യരെ, നമുക്കൊരു വേലക്കാരിയെ വേണമല്ലോ. കോടതിയാട്ടിന്റെ ഇപ്പോഴത്തെ നിരക്ക് ഒരു വേലക്കാരി മതിയോ എന്ന് സംശയം. ചുരുങ്ങിയ പക്ഷം ഒരു നാലെണ്ണമെങ്കിലും ആകാം. തൽക്കാലം ഒരെണ്ണം മതി. വൈദ്യോട് പറഞ്ഞയച്ചു ഞാൻ. അല്ലെങ്കിൽ വേണ്ട, ഒരു നാലെണ്ണത്തിന് ഇങ്ങോട്ട് പറഞ്ഞയക്കും. വായു വായു ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ടല്ലോ, അത് നടത്തി കൊള്ളാവുന്നതിനെ ഇവിടെ നിർത്തിയിട്ട് മറ്റുള്ളവരെ ഞങ്ങൾ പറഞ്ഞയച്ചേക്കാം. ഏ, ഒരു ഞായറാഴ്ച ദിവസം മതി, അമ്മയൊന്ന് പള്ളിയിൽ പോവും. മരുന്ന് കഴിച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നു മോനെ? വായുവിന്റെ അസുഖത്തിന് കുറവുണ്ടോ? എന്റെ പൊന്നമ്മോ, അപ്പുറത്തോട്ട് പോ. എന്റെ സൂക്കേട് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. എന്നതന്റെയുമല്ല, എന്റെ ശരീരത്തിൽ നിന്നും സൂക്കേട് ഒന്നൊന്നായി ഇറങ്ങിപ്പോകുന്നത് എനിക്കിവിടെ നിന്ന് കാണാം. ദിവാൻജി ഈ മരുന്ന് സേവിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ അമ്മ വന്നൊന്ന് നോക്കി. ഇതാ കിടക്കുന്ന തലയും കുത്തി. രോഗം അങ്ങ് വർദ്ധിച്ചു. പിന്നെ രണ്ടാമതും ചികിത്സിക്കേണ്ടി വന്നു. മാതാണ് ആ ദൃശ്യത എന്നാണ് പ്രമാണം. വൈദ്യനെ, എനിക്ക് സങ്കടം വരുന്നു. അതെന്താ? ലോകം മുഴുവൻ പാപികളെ കൊണ്ട് നിറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. അതിന് സംശയമുണ്ടോ? നമ്മളെല്ലാം പാപികളാണ്. മനുഷ്യരെ നിങ്ങൾ പാപികളാകുന്നു. ആദിപിതാവായ ആദം പാപം ചെയ്തു. ആദിപിതാവ്? ഓ, ആദി പിടിച്ച പിതാവ്. ദൈവം ആദാമിനോട് പറഞ്ഞു, വിലക്കപ്പെട്ടവനെ ഭക്ഷിക്കരുതെന്ന്. വായു ഇളകുന്നു. ദൈവം ആദാമിനോട് പറഞ്ഞു, വിലക്കപ്പെട്ടവനെ ഭക്ഷിക്കരുതെന്ന്. ദൈവം ആദാമിനോട് പറഞ്ഞു, വിലക്കപ്പെട്ട കഞ്ഞി ഭക്ഷിക്കരുതെന്ന്. ആദാം വിലക്കപ്പെട്ട കഞ്ഞി ഭക്ഷിച്ചു. ആദാം വിലക്കപ്പെട്ട കഞ്ഞി ഭക്ഷിച്ചു. അങ്ങനെ അവൻ പാപം പിഴച്ചു. അങ്ങനെ അവൻ പാപം പിഴച്ചു. ദൈവത്തിന് കോപം ഉണ്ടായി. ദൈവത്തിന് കോപം ഉണ്ടായി. ആകാശത്തിൽ നിന്നും ദൈവം വിളിച്ചു പറഞ്ഞു, ഈ തിന്നോ ആദാമെ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി. ഈ തിന്നോ ആദാമെ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി. തോട്ടം സൂക്ഷിപ്പാനോ കായകനികൾ ഭക്ഷിപ്പാനോ. തോട്ടം സൂക്ഷിപ്പാനോ കായകനികൾ ഭക്ഷിപ്പാനോ. ദൈവമേ, ഇത് ചാരായമാണല്ലോ. ഇതാണോടോ തന്റെ ചികിത്സ? താനീ വീട് ചാരായശ പാത്തുമല്ലോ. ഈ ആണുങ്ങളുടെ വാച്ച് ആർക്കാണ് സൂസി? എന്റെ അനിയനെ അയക്കാനാണ്. ഹായ്, നല്ല വാച്ച്. ആങ്ങളക്കിത് കിട്ടുമ്പോ വലിയ സന്തോഷമായിരിക്കും. സൂസൻ, ഹിയർ ഇസ് എ ലെറ്റർ ഫോർ യു. താങ്ക് യു സിസ്റ്റർ. ഓൾറൈറ്റ്. എനിക്ക് നാളെ തൊട്ട് നൈറ്റ് ഡ്യൂട്ടിയാ. ഓർത്തിട്ട് പേടിയാവുന്നു. വരട്ടെ സുസൻ, വരട്ടെ. വയറ്റില് വേദന സഹിച്ചു വയ്യ സിസ്റ്റർ. നേരത്തെ പറഞ്ഞില്ലേ പിന്നെ ഒന്ന് നോക്കാം. പോകൂ. നോക്കൂ, കുഞ്ഞക്കണ്ണൻ നമ്പിയായിരുന്നല്ലേ പേര്. ഇവിടെ ചില നിയമങ്ങളുണ്ട്, അനുസരിക്കാതെ പറ്റുമോ? അനുസരണക്കേട് കാണിക്കില്ല സിസ്റ്റർ. പോയി കിടന്നോളൂ, ഞാൻ ഇപ്പൊ തന്നെ ഡോക്ടറെ വിളിക്കാം. ആ കാര്യമല്ല ഞാൻ നിന്നോട് പറയാം. അവന്മാര് പോട്ടെ. എടാ കുഞ്ഞുമോനെ, സമയം തായി. സമയം ഭാഗ്യവാനല്ലയോ. പെങ്ങള്, നേഴ്സ്, ധാരാളം പണം. വാച്ചി വാച്ചി. Oh,
a complicated case. Not peptic ulcer, but intestinal TB. Yes, yes. We will operate him tomorrow. Okay? Yes, doctor. Doctor, what are you saying, sister? Sorry, Milla. One operation made for you. Operation? I'm going to go. I'm going to go to the doctor. Oh, that's right. ഒരു മഹായുദ്ധം കണ്ടവന് പേടിയോ? പക്ഷേ അമ്മയില്ലാത്ത മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്. അവരനാഥരായി പോകുമോ എന്ന വിചാരമേ ഉള്ളൂ. കുട്ടികൾക്ക് എന്ത് പ്രായമായി? ലക്ഷ്മി കുട്ടിക്ക് 11, ശാന്തയ്ക്ക് 7, ചന്ദ്രന് 5. പേടിക്കാൻ ഒന്നുമില്ല അമ്മാവ. You are still here. Can I see a doctor? Safe. Lucky. All right, you go and take rest. Mama. Sister,
എന്താ ഒരു ടെലിഗ്രാം ഉണ്ട് വിഷമിക്കരുത് എന്താണ് സൂസമ്മയുടെ അമ്മാച്ചൻ മരിച്ചു പോയെന്ന് സൂസൻ സൂസമ്മ സൂസൻ സൂസമ്മ നാളെ തന്നെ ലീവെടുത്ത് വീട്ടിൽ പോ കരയരുത് ചേച്ചിക്ക് പട്ടാളത്തിലെ നേഴ്സിന്റെ ജോലി വിട്ട് പിരിഞ്ഞു പോരാനൊക്കില്ലേ എന്തിന് ഉടനെ പിരിഞ്ഞു പോരണം എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ജോലിയൊന്നും ചെയ്യണ്ട ഇതാ ചേച്ചി അയച്ചു തന്ന വാച്ചാണിത് ഒരൊറ്റ ദിവസമേ കൈകെട്ടിയുള്ളൂ ചേച്ചിക്ക് കൂട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വയ്യ കുഞ്ഞുമോനെ നീ എന്താ വാടായി പറയുന്നത് അമ്മായിക്കൊന്നും അറിയില്ല അമ്മായിക്കൊന്നും അറിയില്ല നിനക്കറിയാം അല്ലടാ അറിയാത്ത കാര്യത്തെ പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കുന്ന കുറേ തണ്ടികളുണ്ട് അവരുടെ മുഖത്ത് നോക്കാൻ നിനക്ക് കഴിവില്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കാൻ നീ യോഗ്യനല്ലടാ അവൻ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതല്ലേ സൂസമ്മ എന്റെ വീട്ടിലെങ്കിലും പോകുമെന്ന് ഞാൻ വിചാരിച്ചു പള്ളിയിലല്ലാതെ ഞാൻ എവിടെയും പോയില്ല അച്ചാമി ഒരാഴ്ച മാത്രം വീട്ടിൽ താമസിച്ചു ഗസ്റ്റ് പോവാൻ റെഡി ആണല്ലോ പോകാതിരിക്കാൻ പറ്റില്ലേ നോനാ എല്ലാരും ചെല്ലണമെന്ന് നിർബന്ധമാണ് കം ഓൺ ലെറ്റ് അസ് ഗോ Thank you.
Care to have a drink, miss? No, thanks. Oblige me with a dance, please. No, please. Come on. Leave her alone, sir. Leave her alone. Hello. Come on, darling. Let us dance. Come on. Let us dance. Leave her alone, sir. Darling. Leave her alone. Sorry, you are not in your senses. Damn the old lot of you. It's all right. Not a good party, sir. Young brother. Please go. He'll let you go around the garden. Come on, not a good. എനിക്ക് ഒരു 100 രൂപ വായ്പ കിട്ടിയാൽ കൊള്ളായിരുന്നു. ഒരു ചെറിയ കച്ചവടം തുടങ്ങാൻ. 2 മാസം കഴിഞ്ഞ് തരാം. കാശില്ലെന്ന് പറഞ്ഞാൽ നുണയാ. പക്ഷേ പല ബിസിനസ്സുകളിലായിട്ട് ഇട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെയും താഴ്ന്നീ കച്ചവടം ചെയ്ത് എന്തോ നന്നാവാനിടും. ഇവർ പട്ടാളത്തിൽ ചേരരുത്. അയ്യോടാ, നല്ല സുന്ദരമായ യുദ്ധമല്ലോ നടക്കുന്നത്. പെങ്ങൾ പോയതുപോലെ ഇവനും പോട്ടെ. അത് ഞങ്ങൾ ആലോചിച്ചോളാം. തന്റെ ഉപദേശമൊന്നും വേണ്ട. എന്താ എന്റെ അപ്പന്റെ ചുമട്ടുകാരനും വണ്ടിക്കാരനുമായി നടന്ന തനിക്ക് എന്റെ അപ്പനെ താനൊന്ന് വിളിക്കാമെങ്കിൽ എനിക്കും വിളിക്കാം. എന്നും രാവിലെ ഇവിടെ വന്ന് പഴങ്കഞ്ഞും കുടിച്ചിന് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. ഓ, ഒരു വലിയ മുതലാളി കറക്കുന്നു. അത്രക്കായി പോയ അഹങ്കാരം ചുമ്മാ കുളം പിടിക്കാത്തത്. പേര് കേൾപ്പിച്ച തള്ള, പേര് കേൾപ്പിക്കാൻ നാട് വിട്ടുപോയ പെങ്ങള്, പിന്നെ നീ എങ്ങനെ നന്നാവാനാടാ? മാറ്റമായത് എനിക്കല്ല, എം കെ അച്ചാമ്മയ്ക്ക. ആ, അതൊക്കെ പോട്ടെ, സൂസമ്മയുടെ ഒരു പാട്ട് കേൾക്കട്ടെ. എന്താ ഇത്ര നാണം? ഒരു പാട്ട് പാടും സൂസമ്മ. ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല സിസ്റ്റർ. വല്ല റേഡിയോ പാട്ടും. അത് മതി, അത് മതി. ോടി വന്ന വഴിയാത്രക്കാർ
ಕೆಲಸ ಪೆಟ್ಟಿಗೆ ಹಾಜರ ನಟ್ಟಿಗೆ ಅದೇ क्या राम सिंह? आपको कैप्टन साहब याद कर रहा है। कैप्टन साहब? जी। ഹയർ സ്റ്റഡീസിന് ഇംഗ്ലണ്ടിൽ അയക്കണമെന്നായിരുന്നു അപ്പച്ചന്റെ ആഗ്രഹം. ഓ, അമ്മച്ചിക്ക് വീട്ടിന് പുറത്തയക്കാൻ ഇഷ്ടമില്ല. എന്നിട്ടാണോ ആർമിയിൽ ചേർന്നത്? അത് ഞാൻ കോളേജിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതല്ലേ. അത് കൊള്ളാം. വിവരം അറിഞ്ഞ് ഒരു മാസത്തേക്ക് അമ്മച്ചി കട്ടിൽ നിന്ന് എഴുന്നേറ്റില്ല. ഇപ്പോഴമ്മച്ചിക്ക് ഒരു നിർബന്ധം, ഞാൻ ഉടനെ കല്യാണം കഴിക്കണമെന്ന്. അത് ഒരു അമ്മയുടെ ന്യായമായ ആഗ്രഹമല്ലേ, അനുസരിക്കണം. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി അറിയാത്ത ഒരു പെൺകുട്ടിയുടെ രൂപം എന്റെ മനസ്സിലുണ്ട്. ആ ആളിനെ കണ്ടെത്തുന്നത് വരെ അക്കാര്യം പറയരുത്. കണ്ടെത്തിയോ? അന്വേഷിക്കുന്നു. Why don't we go out for a walk? Yanilla. Good evening, sister. Good evening, Captain. Good evening, children. Good evening, sister. Come on, Susan. Let us go out. No. Yeniki permission illa. Don't worry, Susan. Why don't you go home? Yes. Come on. Let's go out. Endana idala nana. Varu, Susan. Come on. Yes, that's it. Hello. Hello. Please put me on the OC. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഹൃദയത്തിന്റെ കലവറയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു നിധി. ഹൃദയത്തിൽ നിധിയോ? അതെ, അതെങ്ങനെയോ കൈമോശം വന്നുപോയി. വളരെ കാലത്തെ അന്വേഷണത്തിന് ശേഷം അത് കണ്ടെത്തുന്നു എന്ന് വിചാരിക്കുക. വിചാരിച്ചു. അങ്ങനെ ഒരു കണ്ടെത്തലിന്റെ ആഹ്ലാദമാണ് സൂസമ്മയെ കണ്ടപ്പോൾ എനിക്കുണ്ടായത്. നല്ല കഥ. ഇത് കേട്ടാൽ നാം തമ്മിൽ ഏറെ കാലത്തെ പരിചയമുണ്ടെന്ന് തോന്നുമല്ലോ. ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതെ, അടുത്ത ഞായറാഴ്ച ഒരു പിക്നിക്ക് പോകാം. അയ്യോ, ഒരു അയ്യോയും ഇല്ല. രാവിലെ ഞാനും എത്തും, വൈകുമ്പോഴേക്കും മടങ്ങി എത്താവുന്നേ. ഓക്കെ, ബൈ ബൈ. സുസമ്മേ, ഈ സ്ഥലം ഏതോ ഒരു പഴയ നവാബിന്റെയും രാജകുമാരിയുടെയും മാഫിവിധുവിന്റെ രംഗമായിരുന്നു, അറിയാമോ? അതെങ്ങനെ, എപ്പോഴും മുറിക്കകത്ത് അടച്ചു കൂട്ടിയിരിക്കും, വെളിയിലിറങ്ങാൻ ഇഷ്ടമില്ല. ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ, ഒരു സിനിമ കാണാൻ, ഒരു പാട്ട് കേൾക്കാൻ, ഒന്നിനും ഇഷ്ടമില്ല. പാട്ട് എനിക്ക് ഇഷ്ടമാണ്. ആണോ? ശരി, ഞാനിന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിശിലം പൊലി കേട്ടുണർന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലം പോലെ കേട്ടുണർന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലം പോലെ കേട്ടുണർന്നു
വീട്ടിൽ ആദ്യം വിരിയുന്ന മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എൻ്റെ അരികിൽ വന്നു ഓമനെ നീ എൻ്റെ അരികിൽ വന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്ക് നാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു പൗർണമി സന്ധ്യതൻ പാലാഴി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ പൗർണമി സന്ധ്യതൻ പാലാഴി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണതൻ തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണതൻ തമ്പുരു ശ്രുതി മീട്ടി നീ വന്നു തമ്പുരു ശ്രുതി മീട്ടി നീ വന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്ക് നാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു വാനത്തെ നീരുളിൽ വഴി തെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ വാനത്തെ നീരുളിൽ വഴി തെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ മൂടുപടമണിഞ്ഞ മൂകസങ്കൽപ്പം പോലെ മൂടുപടമണിഞ്ഞ മൂകസങ്കൽപ്പം പോലെ മാടി വിളിക്കാതെ നീ വന്നു മാടി വിളിക്കാതെ നീ വന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്ക് നാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു
വരട്ടെ ഇതെന്താ പൂച്ച പൂച്ച പാൽ കുടിക്കുന്നതായിരിക്കും ആരും കാണുന്നില്ലെന്നാണല്ലോ പൂച്ചയുടെ ജ്ഞാനം സൂസി എന്താ അത്ര വൈകിയത് അത്ര വൈകിയോ ഹേയ് ഒട്ടും വൈകിയില്ല ഈ അവസരങ്ങളിലൊക്കെ സമയം പോകുന്ന അറിയേയില്ല അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്തു വേണം സൂസമ്മ ഒന്ന് വരും എന്റെ മുറി കയറിയിട്ട് പിന്നെ നമുക്ക് മെസ്സി പോ Hello, Thomas. Hello, Dutta. Have a drink. No, thank you. A cold lemon. I'm making friends with Dragon. Is he? Yes. Cheers. Baba. Hello, Kumar. Hello, Thomas. Eppo nadannu nu? Njan innale vannu. Thrissur la ellarku sugam thanne. Oh, yes. Walrus vannanna. Pinne എന്തൊക്കെയുണ്ട് ഇവിടെ വിശേഷങ്ങൾ നത്തിങ് സ്പെഷ്യൽ നമ്മളോട് വിളിക്കുന്ന എന്തിനാളിയാ ഒരു പുതിയ പൈങ്കിളിയെ പിടികിട്ടി എന്ന് പറയുന്ന കേട്ടല്ലോ നേര് പറ ഞാൻ പങ്കുകൂടാനൊന്നും വരുന്നില്ല അങ്ങനെയല്ല കുമാർ ഞാനൊരു പെൺകുട്ടിയുമായി പരിചയപ്പെട്ടു സാധാരണ പെൺകുട്ടികളെ പോലെയല്ല അവൾ അവൾ എന്റെ ആത്മാവിലെ പുതിയൊരു വെളിച്ചമാണ് അപ്പോൾ ഇത് ശരിയായ പ്രേമമാണല്ലേ ബിലീവ് മീ കുമാർ ഞാൻ ഇന്ന് അവളുമായി മാരേജിനെ പറ്റി സംസാരിക്കാനിരിക്കും കഴിഞ്ഞ വർഷം ജാനുവരി മാസത്തിലാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റമായി വരുമ്പോൾ തോമസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു അന്ന് ലെഫ്റ്റനന്റ് ആണ് മലയാളിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നു സൂസമ്മയ്ക്ക് തോന്നിയതുപോലെ തന്നെ എനിക്കും അയാളോടൊരു പ്രത്യേകത തോന്നി എന്നും വൈകുമ്പോൾ വരും സംസാരിക്കും കൂട്ടിക്കൊണ്ടുപോകും കൂട്ടുകാരികളുടെ പരിഹാസം സുപ്പീരിയേഴ്സിന്റെ താക്കീത് എല്ലാം ഞാൻ സഹിച്ചു ഒടുവിൽ ഔറംഗബാദിലെ ഒരു ഹോട്ടലിൽ വെച്ച് ഞാൻ ആദ്യമായി സൂസമ്മയോടാണ് ഇത് പറയുന്നത് ഒരു സ്ത്രീയുടെ ഏറ്റവും വിലപ്പെട്ട ധനം അയാൾ എന്നിൽ നിന്നും അപഹരിച്ചു വന്നെത്തി നാല് ദിവസം കണ്ടില്ല പിന്നെ കണ്ടത് ഒരു ആംഗ്ലോണ്ടിയൻ പെണ്ണിന്റെ കൂടെ സിനിമ തിയേറ്ററിൽ വെച്ചാണ് ഇതാ ഇതൊന്നും നോക്കാം മനസ്സിലിരുന്നാ മതി വരൂ നമുക്ക് ഊണ് കഴിക്കാൻ പോവാ എനിക്ക് ഊണ് വേണ്ട പുറത്തേക്ക് പോകാൻ അനുവാദമില്ല നിങ്ങൾ എന്താ മേലാൽ എന്നെ കാണാൻ വരരുത്
സൂസമ്മേ, ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? പാവപ്പെട്ടവളെങ്കിലും മനസ്സും ശരീരവും ഇന്നോളം പരിശുദ്ധമായി സൂക്ഷിച്ചവളാണ്. നിങ്ങളുടെ കൗതുക വസ്തുവായിരിക്കാൻ ഞാൻ ആളല്ല. സൂസമ്മ എന്തൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എനിക്കറിയാം. ആ സാവിത്രി പറഞ്ഞതായിരിക്കും. എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കുമല്ലോ പറഞ്ഞത്. പോട്ടെ സൂസമ്മേ, കേൾക്കൂ സൂസമ്മേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഇതെല്ലാം തെറ്റിദ്ധാരണ. പ്ലീസ് ലിസൺ ടു മീ, പ്ലീസ്. എക്സ്ക്യൂസ് മീ ക്യാപ്റ്റൻ, വാട്ട് ഈസ് ദിസ് ഡ്രാമ ഹിയർ? സിസ്റ്റർ ലുക്ക്, സൂസി, പ്ലീസ് ഗോ ഇൻസൈഡ്. കുഴപ്പത്തിലായിരിക്കുന്നു സാർ. അമ്മ എന്തെല്ലാമോ അറിയും. അറിയട്ടെ, അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്ത് രഹസ്യമുള്ളത്? പക്ഷേ ധൈര്യമായിരിക്കും, ഞാൻ ജീവിച്ചിരിക്കുവോളം എന്റെ ആണി ഞാൻ ദുഃഖിപ്പിക്കയില്ല. എന്താ വിശ്വാസമില്ലേ? വിശ്വാസമില്ലെന്നിട്ടാണോ ഞാനെല്ലാം? ഈ നാട് മുഴുവൻ പാട്ടായതിന് ശേഷമാണ് ഞാനിത് അറിയുന്നത്. എന്താ, അമ്മായി പറഞ്ഞ നേരാണോ? എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയ? അവൾ എന്നോട് ഉരിയാടിട്ട് രണ്ടാഴ്ചയായി. അമ്മ എന്നോട് മിണ്ടുന്നില്ലല്ലോ. അതിരിക്കട്ടെ, നീ ചോദിച്ചതിന് മറുപടി പറ. ശരിയാണ്, തരകസാറിന് എന്നോട് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ടാണ് ഞാൻ രണ്ടു കൊല്ലം പഠിച്ചത്. നീ എനിക്ക് അഞ്ചെത്തിയല്ല, അമ്മയെപ്പോലാണ്. നിനക്കിഷ്ടമില്ലെങ്കിൽ പറയൂ സൂസി, ഞാൻ മരിക്കാൻ പോലും ഒരുക്കമാണ്. എന്റെ കർത്താവേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്! ഇനിയൊന്നും ആലോചിക്കാനില്ല. നീ എന്തുവാ മോളെ ഈ പറയുന്നത്? 10-35 വയസ്സുള്ള മനുഷ്യൻ, അവളെ പഠിപ്പിക്കുന്ന സാറ്, വല്ലതരും കേട്ടാ എന്തോന്ന് പറയും. ഒന്നും പറയാനില്ല. അവരുടെ പരസ്പര വിശ്വാസവും മനസ്സിന്റെ ഐക്യവുമാണ് പ്രധാനം. ഞാനൊരു വീട് വാങ്ങാനുള്ള പണം കടമെടുത്തിട്ടാണ് വന്നത്. നമ്മുടെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ അവരുടെ വിവാഹം നടക്കട്ടെ. എന്താ മോളെ, ഈ ഭാരമെല്ലാം നീ തന്നെ ചുമക്കുന്നത് കാണാനാണ് എന്റെ വിധി. എല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കും. ആകയാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിക്കാൻ കൊടുക്കണം. ഞാൻ വെളുപ്പിന് പോകും, നിങ്ങളെ വിളിച്ചുണർത്തി ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ബുദ്ധിമുട്ടോ? നല്ല കഥ, ഞാൻ ബസ് സ്റ്റാൻഡിലെ മരുന്നുണ്ട്. അതിരിക്കട്ടെ, സാറിനി ഇവിടെ തന്നെ താമസിക്കണമെന്ന് ഞാൻ പറയണ്ടല്ലോ. ഹാനിക്ക് കൂടെ ഒരു ജോലി കിട്ടിയാൽ സമാധാനമായി. അമ്മായിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. സൂസമ്മ സന്തോഷമായിട്ട് പോയിട്ട് വന്നാൽ, ഇനി വരുമ്പോഴേക്കും ഞങ്ങളൊരു കൂട്ടുകാരനെ തിരഞ്ഞ് കണ്ടുപിടിച്ച് വെക്കും. പേഴ്സിയിലുണ്ടെന്ന് പറഞ്ഞ ജോണിക്കുട്ടി അപ്പൊ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. അക്കാര്യം ഒന്നും ആലോചിക്കണ്ട സാറേ. I tell you, you are very much excited. അതിന്റെ സ്പ്രിംഗ് പൊട്ടിപ്പോയി സൂസി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
സ്കീമിന് പോകുമ്പോൾ അപകടത്തിൽ ആമിനേഷൻ പൊട്ടിത്തെറിച്ചാണ് കാരണം. ഇന്നലെ രാത്രി സുഖമാണല്ലോ. ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ് ഞാൻ, വളരെയും വഞ്ചിച്ചിട്ടുണ്ട്. അതൊക്കെ ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾ. ആത്മാവ് കണ്ടെത്തിയതായിരുന്നു സൂസമ്മയെ, ഒരു പുതിയ മനുഷ്യനാവാൻ ആശിച്ചു. ഒരവസരം തന്നില്ല അല്ലേ? ഒരവസരം. ഏറെ സംസാരിക്കരുത്. സംസാരിക്കില്ല, സംസാരിക്കുന്നില്ല. എമർജൻസി കേസ്. എന്താ? ഒരു സർദാർജിയും രണ്ട് അനിയത്തി കുട്ടികളും ഒരു അനിയൻ കുട്ടിയും. എവിടെ? വരൂ. ആഹാരത്തിൽ വിഷം കലർന്നാണ്. മൈ ഗോഡ്, ഈ കുട്ടികൾക്ക് അച്ഛനും അമ്മയും ഇല്ല, എല്ലാം ഈ ചേട്ടനാണ്. Are the liver is completely damaged. Let's try. Kaisa hai Sardar ji? Mera bra. Mere pe. Mera bra. Mere pe. Now he is safe. Repeat the treatment. Right, doctor. മുറിവാലൻ കുരങ്ങച്ചൻ വിറവാലൻ പൂച്ചയുമായി മഴ വന്ന മാസത്തിങ്കൽ മലവാഴ കൃഷി ചെയ്തു. മുറിവാലൻ കുരങ്ങച്ചൻ വിറവാലൻ പൂച്ചയുമായി മഴ വന്ന തനിക്കൻ
हमें चाहिए सिर। हवलदार मोहन सिंह है ना? जी हाँ, मैं आपका ये आसान जिंदगी बार नहीं भूल सकूंगा। अच्छा लीजिए। नमस्ते। शाबाशी पुत्र, शाबाशी शाबाशी। இன்னைக்கு மேஜர் சாபினோட இன்ஸ்பெக்ஷன் இருக்கு, எல்லாம் நல்லா கிளீன் பண்ண சொல்லு. சரிங்க அம்மா, அதா சாப் வந்தாச்சு. கேர்ஸ்லை வைஸ் சிஸ்டர், ये आपका केरला का है? கார்த்தி, சூசி. अच्छा, दोनों पहले से जान पहचान है, आपका भाषा में कुड़कुड़ कर गई. கார்த்தி, இப்போ இവിടെയാണ് അല്ലേ? കാണാൻ ഇടയായது ഭാഗ്യം. അടുത്ത മാസം ഞാൻ പിരിഞ്ഞു പോവുകയാണ്. അല്ല, എപ്പോഴാ ഈ കല്യാണമൊക്കെ നടന്നത്? എന്റെ കാർത്തി നോക്കൂ, സൂസമ്മേ മനുഷ്യരായാലേ പെരുമാറാൻ പഠിക്കണം. ഞാൻ നിങ്ങളുടെ കമാൻഡിംഗ് ഓഫീസറുടെ ഭാര്യയാണ്, അത് മറക്കരുത്. ഞാൻ വരട്ടെ അച്ഛാ. മണ്ടി ജോലിയിൽ വരുന്ന നാട്ടിലേക്ക് പോകുമ്പോൾ കരയുന്നോ? സന്തോഷിക്കല്ലേ വേണ്ടത്? സിസ്റ്റർ, കല്യാണം എന്നാണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. കല്യാണമോ എനിക്കോ? എന്നാൽ ഇനി സമയം വൈകിക്കണ്ട, വണ്ടിക്ക് സമയമായി. രാത്രി മുഴുവൻ വണ്ടിയിലിരുന്ന് ഉറക്കം വിളിക്കേണ്ടതല്ലേ? അതെ. ആർമിയിൽ സർവീസ് ആയി പത്ത്. അപ്പോൾ പതിനേഴാമത്തെ വയസ്സിൽ ചേർന്നു അല്ലേ? അതെ.
ആർമി ലൈഫ് എങ്ങനെയിരുന്നു? എന്നുവെച്ചാൽ നന്നായിരുന്നു. യുദ്ധകാലത്ത് രണ്ടു മൂന്ന് കൊല്ലം ഞാനും ആർമിയിലായിരുന്നു. എനിക്ക് ആർമി നഴ്സസിനെ പറ്റി ചിലതൊക്കെ അറിയാം. റിയലി സ്പീക്കിംഗ്, ഞാനൊരു നഴ്സിനെ മാരി ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ സൂസമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ അഭിപ്രായം തിരുത്തുന്നു. രൂപം മാത്രമല്ലേ കണ്ടുള്ളൂ, മതി, ധാരാളം മതി. എനിക്ക് സൂസമ്മയെ മാരി ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ ഒരു കണ്ടീഷൻ. എന്താണത്? മാരേജ് കഴിഞ്ഞാൽ നഴ്സായിരുന്നു എന്ന കാര്യം ആരോടും പറയരുത്. ഇപ്പോഴത്തെ എന്റെ പൊസിഷന്, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എന്താ ഒന്നും പറയാത്തത്? ഞാൻ എന്ത് പറയണം? തീയതി ഉറപ്പിക്കട്ടെ? വേണ്ട. എന്താ? ഞാൻ നേഴ്സായിരുന്നു, അതിൽ അഭിമാനിക്കാനേ ഉള്ളൂന്ന് വിശ്വസിക്കുന്നു. വാട്ട് ഐ മെന്റ്, ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. ഞാൻ നേഴ്സായിരുന്നുവെന്ന് എല്ലാവരോടും പറയും. അത് നിങ്ങളുടെ സ്ഥിതിക്ക് അഭിമാനകരമായിരിക്കില്ല. എന്തായാലും അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല മോളെ. ഇല്ല മായി, ഞാൻ അങ്ങനെ തന്നെ പറയും. അന്യോന്യം അറിയുകയും വിശ്വസിക്കുകയും ചെയ്യാത്തവർ തമ്മിൽ എന്തിനാണ് വിവാഹം? ജോണിക്കുട്ടി ആള് നല്ലവനാണ് സുസമ്മ. ആയിരിക്കാം, എങ്കിലും വിവാഹത്തിന് ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ച കണ്ടീഷൻ കേട്ടില്ലേ? പെണ്ണിനെ പറ്റിയുള്ളൊരു ധാരണ. വീട്ടിനുള്ളിൽ അടച്ചിരുന്ന് എന്ത് ചീത്ത പ്രവൃത്തിയും ചെയ്യാം, പുറത്തിറങ്ങിയാൽ തീർന്നു, അവൾക്ക് പിന്നെ അഭിമാനമില്ല. കണ്ടീഷന് കീഴടങ്ങുന്നത്രേ. ഏതായാലും ഞാൻ അതിന് ഒരുക്കമില്ല. ഇത് ആരാ വന്നിരിക്കുന്നെന്ന് നോക്കുമോളെ. അപ്പച്ചൻ എപ്പോ വന്നു? ഉമ്മണി നേരമായി മോളെ. നീ അപ്പച്ചനെന്ന് വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് യോഗ്യതയില്ല മോളെ. അക്കാര്യം ഒന്നും പറയണ്ടല്ലോ, സ്വന്തം പല്ലട കുത്തി മണപ്പിക്കുന്നത് എന്തിനാ? ഞാൻ ചുമ്മാതെ പറഞ്ഞതാണ്. അപ്പച്ചൻ കാപ്പി കുടിച്ചോ? കുടിച്ചു പോളെ. കുഞ്ഞുമോന്റെ വല്ല വിവരമുണ്ടോ? ഇല്ല, അവൻ നാടുന്നുണ്ടാക്കാൻ നടക്കുവാന്ന് കേട്ടു. അറസ്റ്റ് ചെയ്തെന്നും ജയിലിലിട്ടെന്നും ഒക്കെ പത്രത്തിലുണ്ടായിരുന്നല്ലോ. വീട് നന്നാക്കാനോ ഒത്തില്ല. അവൻ നാടെങ്കിലും നന്നാക്കട്ടെ. കുറ്റക്കാരൻ ഞാനാ നാത്തുവിനെ, ശിക്ഷ ഞാൻ തന്നെ അനുഭവിക്കണം. ഞാൻ വരച്ചതല്ല, ഞാൻ തന്നെ കൊയ്യുണ്ടായോ നാത്തുവിനെ? അതൊക്കെ കണക്ക് പറഞ്ഞു ചെയ്യിക്കാൻ വേറെ ഒരാളിരിപ്പുണ്ട്. ഇതിരിക്കട്ടെ അപ്പച്ച. ഇത് അപ്പച്ചൻ എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങ, കഴിയുന്നതുപോലെ ഞാൻ സഹായിക്കാം. ഞാൻ പോട്ടെ പോളെ. സാത്തൂര് മനസ്സിലായില്ല, അകത്തോട്ട് വന്നാട്ടെ. കാലിനെന്താ? കാലിനൊരു മുറിവ്. മരുന്ന് വല്ലതും ഉണ്ടെങ്കിൽ? ഇരുന്നാട്ടെ, നോക്കട്ടെ. Thank you.
ഇരിക്കായിരിക്കുന്നല്ലോ ആശുപത്രിയിൽ പോകേണ്ടതായിരുന്നു സാരമാക്കില്ല ഒന്നും സാരമാക്കുന്ന പതിവില്ല ഞാനൊന്ന് ഡ്രസ്സ് ചെയ്യാം നാളത്തേക്ക് ഭേദമില്ലെങ്കിൽ ആശുപത്രിയിൽ പോകണം വീട് കുറച്ച് വടക്കാണ് ചേർത്തല ഇവിടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഒരു ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ് പേര് ഓ നിങ്ങളുടെ പേരെന്താ നിന്നി തരും പീടി തരും ഞാൻ ഈ നോവലിന്റെ പേര് ഓർക്കുകയായിരുന്നു ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം പേർക്കും യോജിച്ച പേരാണ് അതെ ഡോസ്റ്റോവിസ്കിയുടെ നെല്ലിയ പരിചയപ്പെട്ടോ ഈ പുസ്തകത്തിൽ ഒരു കഥാപാത്രമല്ലേ പാവം പെൺകുട്ടി ഒരു കുറ്റവും ചെയ്യാത്ത ആ പെൺകുട്ടിയെ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നതെന്ന് ആലോചിച്ചു ആർക്കറിയാം ഇതുവരെ സ്വന്തം പേര് പറഞ്ഞില്ല ഓ സോറി എന്റെ പേര് പുണ്യവാളന്റേതാണ് ആന്റണി ഓ പുണ്യവാളനാണോ അത് പറയേണ്ടത് മറ്റുള്ളവരല്ലേ അത് ശരി മിസ്റ്റർ ആന്റണി ഇവിടെ ഒറ്റയ്ക്കാണോ അതെ കൂട്ടിനുള്ളത് കുറെ പുസ്തകങ്ങളാണ് ഓ സാരല്ല അല്ല ഇതാര് നമസ്കാരം സാർ നമസ്കാരം കാലിലെന്തോ പറ്റി ഇത് ഞാനൊരു കുപ്പിച്ചില്ലെന്ന് സ്നേഹിക്കാൻ നോക്കിയത് അത് നന്നായി ഏതായാലും ഒരു പാഠമായിരിക്കട്ടെ ഭേദമുണ്ടെങ്കിൽ നാളെ വിവരം അറിയിക്കണം താങ്ക് യു അപ്പോ ഞാൻ ഇറങ്ങട്ടെ ഓ ആട്ടെ ആട്ടെ ഓ കാല് താഴെ തൊടാൻ വയ്യ അല്ല ഇതാര് അമ്മാവൻ ഇവിടെ എങ്ങനെ എത്തി ഇപ്പൊ കൊല്ലത്താണ് ജോലി സിസ്റ്റർ തിരിച്ചു വന്നത് അറിഞ്ഞു ഒന്ന് കാണാൻ വന്നു അകത്ത് വന്നിരിക്കും അല്ല ഇത് മകനല്ലേ ചന്ദ്രൻ അതെ പേര് പോലും ഓർമ്മയുണ്ടല്ലോ മറക്കാൻ നോക്കുമോ ഇരിക്കും മാവ ഞാനിരുന്നോളാം എനിക്ക് മനസ്സിലായില്ലല്ലോ മോളെ പട്ടാളത്തിൽ വെച്ച് ആശുപത്രിയിൽ സുഖമില്ലാതെ കിടന്നവര് അമ്മാവനാ രക്ഷപ്പെടുമെന്ന് ആരും പറഞ്ഞതല്ല സിസ്റ്റർ ഉണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു ദൈവം രക്ഷിച്ചു എന്ന് പറയൂ അമ്മാവൻ ഇരിക്കൂ സിസ്റ്റർ ഇരുന്നാട്ടെ പെൺമക്കളെ കല്യാണം കഴിച്ച് അയച്ചോ ഉവ്വ ഇളയവളെ കഴിഞ്ഞ കൊല്ലം അയച്ചത് വർത്തമാനം പറയോ ഓ പക്ഷെ സ്വന്തം ഭാഷയാണ് മറ്റാർക്കും മനസ്സിലാവില്ല ഈ അമ്മയുടെ മകള് തന്നെ ഇതാ സ്വന്തം കൈകൊണ്ട് എന്നെ മോർക്കാൻ കൊണ്ട് കൊടുത്താൽ എന്താ ഇത് അതൊരു രണ്ട് ബിസ്ക്കറ്റാ ഈ കുഞ്ഞ് സൂസിമോടേതല്ല അവടെ സഹോദരിയുടേതാ അപ്പോ സിസ്റ്ററുടെ കല്യാണം കഴിഞ്ഞില്ലേ ഇല്ല ഞാൻ വിചാരിച്ചു സാരമില്ല എന്റെ മോള് തന്നെയാന്ന് വിചാരിച്ചു അല്ല മോളെ ആട്ടെ ടോൾസ്റ്റോയിയുടെ അന്നയുമായി പരിചയപ്പെട്ടിട്ടുണ്ടോ ഇല്ല പരിചയപ്പെടണം സ്ത്രീ ഹൃദയത്തിന്റെ
നിഗൂഢ ചലനങ്ങളുടെ അപൂർവ സുന്ദരമായ ആവിഷ്കരണമാണ്. അതൊക്കെ ഇരിക്കട്ടെ, കാലിലെ മുറിവുണങ്ങി ശകലം വേദനയുണ്ട്, ഉള്ളിൽ പഴുപ്പ് കാണും. പിൽസ് കഴിക്കുന്നുണ്ടല്ലോ? ഉവ്വ്. ജോലിക്ക് പോയി തുടങ്ങി? ആ, ഇന്നലെ മുതൽ. പിന്നെ ഒരു കാര്യം പറയട്ടെ, എന്നാലാകുന്ന സഹായം വലുതുണ്ടെങ്കിൽ പറയാൻ മടി കാണിക്കരുത്. താങ്ക്സ്. നമസ്കാരം. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെയാകട്ടെ. ഒരു കാര്യം പറഞ്ഞാൽ സൂസിക്കൊന്നും തോന്നരുത്. എന്താ? ഇങ്ങേര് അത്ര നല്ല ആളല്ലെന്നാ കേട്ടത്. എങ്ങനെ അറിഞ്ഞു? സാറ് പറഞ്ഞു. ഒരാള് നല്ലതോ ചീത്തയോ എന്ന് അറിയുന്നത് അയാളുടെ പെരുമാറ്റത്തിൽ നിന്നാണ്. ചീത്തയായ പെരുമാറ്റം ഒന്നും ഇതുവരെ ഞാൻ അയാളിൽ കണ്ടില്ല. പിറന്നാളാണെന്നും പറഞ്ഞ് മറ്റും വരുന്നവരല്ല ഇവിടെ? മറ്റാരെയും ക്ഷണിച്ചിട്ടില്ല. അങ്ങനെയാണോ? ശരി, ഒരുക്കി വെച്ചിരിക്കുന്ന ഒക്കെ തരും. ഒരുക്കി വെച്ചിരിക്കുന്നത് മനസ്സ് മാത്രമാണ്, മറ്റുള്ളതിനൊക്കെ ഒരാളുടെ സഹായം വേണം. സഹായത്തിന് ഒരാളെ നിർത്തിക്കൂടെ? ഒരാളെ വേണം, സ്ഥിരമായി നിൽക്കുന്ന ഒരാളെ. ഞാൻ ശകലം കാപ്പി ഇട്ട് വെച്ചിട്ടുണ്ട്, പഞ്ചസാര ചേർത്ത് തരാം. വിരുന്നുകാരി ആണെങ്കിൽ കൂടി പെണ്ണ് ആണിനെ കൊണ്ട് കാപ്പിയോ ചായയോ ഉണ്ടാക്കിച്ച് കുടിക്കുന്ന നന്നല്ല. എനിക്കല്പം കാപ്പ് കുടിക്കും, പെണ്ണ് ആണിനുണ്ടാക്കി തന്നാലും വിരോധമൊന്നുമില്ല. ഓഹോ, ധാരാളം ഉണ്ടാക്കി തരാം. ഇനി ഇവിടെ വന്നിരിക്കും. എവിടുന്നാണ് ഊണ് കഴിക്കുന്നത്? ഞാനും ഹോട്ടലിൽ നിന്ന്. പിറന്നാളായിട്ടോ? അല്ലാതെ എന്താ ചെയ്യുക, ഇവിടെ വന്ന ചോറ് കാണുന്നു. ഇതറിഞ്ഞെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പിറന്നാൾ ഒരുക്കി തരുമായിരുന്നല്ലോ. ഇന്ന് മാത്രം പോരാ, എന്നും ഒരുക്കി തരും. കാര്യമായി ചോദിക്കാണ്, എന്താ ഇത്ര സംശയം? ഊണൊരുക്കി തരാം. എന്നും? എന്നും. സൂസമ്മ, ഓഫീസിൽ പോകാൻ നേരമായില്ലേ? പോകും, ഞാൻ നാളെ രാവിലെ വരാം, അപ്പോൾ സംസാരിക്കാം. വരട്ടെ. അപവാദം, അപവാദം! ഞാനെന്താ പല്ല് മുളയ്ക്കാത്ത കുട്ടിയാണ് എന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ സൂസമ്മ. മിസ്റ്റർ ആന്റണിയും സൂസമ്മയുമായി ഈ കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾക്കൊരു വ്യവസ്ഥ ഉണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. ആനിയുടെ അഭിപ്രായം അത് തന്നെയാണ്. മോളെ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ പറയുന്നത്. നീ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണുനീര് കുടിച്ചു. നിന്റെ കഴുത്തിൽ പൊരുത്തം മിന്ന് വെക്കുന്നത് കണ്ടിട്ട് മരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. സൂസമ്മ മിസ്റ്റർ ആന്റണിയുമായി തുറന്ന് സംസാരിച്ചു. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണ്, എനിക്കങ്ങോട്ടും. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞു. ഞാനൊരു പുരുഷനിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണെങ്കിൽ നാളെ രാവിലെ പോയി തീയതി ഉറപ്പിക്കുന്ന കാര്യം അദ്ദേഹത്തിനോട് ചോദിക്കും.
നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ പണ്ടേ സമ്മതമാണ് മോളെ. എന്റെ മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വതന്ത്രമാണ്. പരിശീലനം നേടിയ ഡോക്ടർമാരെയും നഴ്സുമാരെയും സേവനത്തിന് ആവശ്യമുണ്ടെന്ന് ഗവൺമെന്റ് പരിചയപ്പെടുത്തിയിരിക്കുന്നു. വളരെ ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ അപേക്ഷ അയച്ചത്. തിങ്കളാഴ്ച തന്നെ ജോയിൻ ചെയ്യണോ സുസമ്മേ? വേണം. വീട്ടിനുള്ളിൽ അടച്ചുപൂട്ടി കഴിയുന്നതിനേക്കാൾ എന്റെ നാടിനെ സേവിച്ചുകൊണ്ട് ഇനിയുള്ള ജീവിതം കഴിച്ചു കൂട്ടാനാണ് എന്റെ ആഗ്രഹം. സമയമായി, വരൂ. മഠേ, ശാശ്വതമായ സ്നേഹവും സമാധാനവും ഇതാ ഇവിടെ ഇവിടെ തന്നെയുണ്ട്. നോക്കൂ, വാർദ്ധക്യകാലത്ത് നിന്നിൽ അഭയം തേടി വന്ന അപ്പനും ആ വൃദ്ധനും തമ്മിൽ എന്താണ് വ്യത്യാസം? ആ ചെറുപ്പക്കാരൻ നിന്റെ അനിയൻ, അത് അമ്മായി, അത് കുഞ്ഞ്. ഇവിടെയും നീയാണ് അവരുടെ ആശാകേന്ദ്രം, നീ മാത്രം. ഈ സ്നേഹമാണ് സത്യം, ഈ ശുശ്രൂഷയാണ് ശാശ്വതം.